നമസ്കാരം. CPM 23-ാം പാർട്ടി കോൺഗ്രസിനുള്ള മുന്നൊരുക്കങ്ങൾ കണ്ണൂരിൽ തുടങ്ങി. സംസ്ഥാനത്ത് ഉയർന്നു തന്നെ നിൽക്കുന്ന കോവിഡ് വ്യാപനം ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു വർഷമായി നീട്ടിവച്ച പാർട്ടി സമ്മേളനങ്ങൾ ഇക്കുറി നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തുമെന്ന തീരുമാനത്തിലാണ് പാർട്ടി നേതൃത്വം. സെപ്റ്റംബർ 2-ാം വാരം പാർട്ടി ബ്രാഞ്ച് തുടങ്ങാനിരിക്കെ സംഘടനാ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ കണ്ടെത്തി കുറ്റമറ്റതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി വരുന്ന മാസങ്ങളിൽ നടക്കുക. എന്നാൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കോവിഡ് വ്യാപനവും മരണങ്ങളും CPMനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പാർട്ടി സമ്മേളനങ്ങളുടെ മുന്നൊരുക്കങ്ങളെ ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓൺലൈൻ വഴി സമ്മേളനങ്ങൾ ചേരേണ്ട അവസ്ഥയും പാർട്ടി പരിശോധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഭാരിച്ച തുക ചെലവഴിച്ച് അനുബന്ധ പരിപാടികളുമായി ആർഭാടമായാണ് CPM സമ്മേളനങ്ങൾ നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കോവിഡ് നിയന്ത്രണങ്ങളിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന ജനങ്ങളിൽ നിന്നും പണം പിരിച്ചെടുക്കാൻ ബക്കറ്റുമായി പോകാനുള്ള സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം വ്യവസായികളിൽ നിന്നും പണം പിരിച്ചും കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും പണം കണ്ടെത്താനുമാണ് തീരുമാനം. സെപ്റ്റംബർ 10-ന് തുടങ്ങുന്ന CPM ബ്രാഞ്ച് സമ്മേളനങ്ങളെ കോവിഡ് നിയന്ത്രണങ്ങൾ ബാധിച്ചേക്കില്ല. സാധാരണ ബ്രാഞ്ചുകളിൽ 20-ൽ താഴെ അംഗങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. കോവിഡ് 3-ാം തരംഗം ഒക്ടോബർ 2-ാം നവംബർ 2 മാസം രാജ്യമാകെ അലയടിക്കുമെന്ന് ഉറപ്പായിരിക്കെ ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ പരമാവധി നിയന്ത്രണങ്ങളോടെ നടത്തേണ്ടി വരും. ചുവപ്പ് വോളണ്ടിയർ മാർച്ച്, പൊതുസമ്മേളനങ്ങൾ, ബഹുജന മാർച്ച് എന്നിവ ഒഴിവാക്കിക്കൊണ്ടുള്ള ശുഷ്കമായ സമ്മേളനങ്ങളാണ് ലോക്കൽ ഏരിയ തലങ്ങളിൽ നടക്കുക. സമ്മേളന പ്രതിനിധികളുടെ എണ്ണം പരമാവധി കുറച്ചുകൊണ്ടായിരിക്കും നടത്തിപ്പ്. കേരളത്തിൽ കോവിഡിന്റെ ഡെൽറ്റ വകഭേദം പടരുന്നതായുള്ള ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ 3-ാം തരംഗത്തെ കൂടുതൽ തീവ്രമാക്കുമെന്ന മുന്നറിയിപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ഇതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയില്ല.